അതൊരു വളരെ നോട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊന്നുമല്ല, ഈ ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും സിറ്റുവേഷൻ ഭയങ്കര തമാശയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ കുറേ തമാശ കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഇപ്പോൾ റീസെൻ്റിലൊക്കെ അത്യാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള ചെറുതാണെങ്കിലും നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ നാൾക്ക് ശേഷം കിട്ടിയ ഒരു ഹ്യൂമർ ക്യാരക്ടറാണ്, സിറ്റുവേഷനിലുള്ള തമാശകളാണ്. കുഞ്ഞാക്ക എന്നൊരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ വേറൊരു പ്രത്യേകത, ഇദ്ദേഹം ഒരു മമ്മൂക്ക ഫാനാണ്, കടുത്ത മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങിൽ പോലും മമ്മൂക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ പോകുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ ഈ കഥയിൽ പല സിറ്റുവേഷനിലും ഈ കഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയാതെ ലോക്കായി പോകുന്ന കുറേ സിറ്റുവേഷൻ വരുന്നുണ്ട്. കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാക്ക എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ ഇതിനൊരു വേഷം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ റൂട്ടിലൂടെ എല്ലാവരെയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് ആയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ജോണറിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഫാമിലിക്കൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. ആരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. വലിയൊരു പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയൊക്കെ നടുവിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ അടുത്ത 9-ാം തീയതി റിലീസിന് വരുന്നത്. അങ്ങനെ ഈ ദൈവത്തിന് ആദ്യമായി ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആക്ടേഴ്സിനും, കടന്നു വന്ന നിങ്ങൾക്കും, അതുപോലെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ വരാൻ കഴിയാതിരുന്ന അഞ്ജലി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ സാരഥികൾക്കുള്ള നന്ദിയും ഞാൻ ഈ പരസ്യമേ അറിയിക്കുന്നു. ജയരാജേട്ടൻ പറഞ്ഞൊരു തെറ്റുണ്ട്, ചെറിയ കഥാപാത്രമൊന്നുമല്ല കേട്ടോ, പുള്ളി വലിയൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തേക്കണേ. എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും, ഇത് തൃശ്ശൂർ ബേസ് ചെയ്ത് നടക്കുന്നൊരു സ്റ്റോറിയാണ്. 2018 ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് എൻ്റെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ, അംഗമായ ഡയറീസും വർണ്ണത്തിലാശങ്ക അങ്ങനെ കുറച്ച് പടങ്ങൾ മാത്രം. അപ്പം അത് കണ്ടിട്ടാണ് ഈ പടത്തിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കൺവിൻസ്ഡായി ആ ക്യാരക്ടറിനോട്. തൃശ്ശൂരാണ് നമ്മുടെ ഈ കഥ നടക്കണമെങ്കിലും ഇതിലെ പല കഥാപാത്രങ്ങളും അവിടെ ഉള്ളവരല്ല, അവിടേക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ വന്നു പോകുന്നതാണ്. അപ്പം എൻ്റെ കഥാപാത്രമായാലും മുരുകൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഞാനും എൻ്റേതായ ഒരു ആവശ്യത്തിനാണ് തൃശ്ശൂർ വരുന്നത്. അനുമോളിൻ്റെ ക്യാരക്ടറായാലും ജോജിയാൻ്റെ ക്യാരക്ടറായാലും ഇപ്പം ഈ പേര് പോലെ തന്നെ ആരോ എന്ന് പറയുന്ന പോലെ ഒരു സംശയമാണ് ഈ പടം കാണുമ്പ. അത് നിങ്ങൾ പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പം എല്ലാവരും പടം കാണുക, 9-ാം തീയതി പടം റിലീസാണ്, നിങ്ങളുടെയൊക്കെ സഹായം വേണം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരും ടൈം എടുത്ത് ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നതിന് താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താമര എന്ന് പറയുന്നത് ഇപ്പം ഡയറക്ടർ സാറ് സംസാരിച്ചിട്ടുണ്ടാവും, വി കെ കരിയും ഡയറക്റ്റ് ചെയ്യുന്ന, ഐ മീൻ താമര എന്ന എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ്. ആരോ എന്ന് പറയുന്നത് വി കെ കരീം സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ താമര എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ആരോ സിനിമ താമരയുടെ ഒരു ഈ ക്യാരക്ടറിൻ്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ സിനിമയിലൊരു ഒരു മേജർ കഥാപാത്രമാണ്. ഇപ്പം കിച്ചുവിൻ്റെയും ജോജു ചേട്ടൻ്റെയും എല്ലാ ആക്ടേഴ്സും, ജയരാജേട്ടൻ, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു ഒരു കഥാപാത്രമാണ് എൻ്റെ താമര എന്ന് പറയുന്നത്. എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ ഇതിൽ ഈ ഒരു ഇവർ പറഞ്ഞു എന്ന് തോന്നുന്നു ചെറിയൊരു സസ്പെൻസ് എലമെൻറ്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം. ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്, അപ്പോൾ ആ ഒരു അന്വേഷണം. അപ്പോൾ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും, ഒരു അന്വേഷിക്കാൻ വരുന്ന ഓഫീസർ ഉണ്ടാവും, കുറ്റം ചെയ്ത ആളുകളുണ്ടാവും, ദൃക്സാക്ഷികളുണ്ടാവും, അല്ലെങ്കിൽ അതിന് എന്താ പറയുക, ഇങ്ങനെ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ 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 കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഓരോരോ ക്യാരക്ടേഴ്സിനും ഈ കഥയിൽ അവരുടേതായ കൃത്യമായ പാർട്ട് ഉണ്ട്. പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്താണ് സിനിമ നടക്കുന്നത്. തേക്കിൻകാട് മൈതാനം ആ പരിസരത്താണ് നമ്മൾ മിക്കതും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിലുള്ള
ഒരുപാട് ആക്ടേഴ്സ്. നമുക്ക് പൊതുവേ ഈ സിനിമയിൽ തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പം നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരു അടുപ്പം തോന്നും. അപ്പം അങ്ങനെ നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് തന്നെയും സുധീർ കരമന, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് ആരോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ക്യാരക്ടറും കാര്യങ്ങളും ഒന്നും അധികം പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു സസ്പെൻസ് പുറത്തു പോകുന്നുണ്ട്. വടക്കനാഥൻ അമ്പലത്തിൻ്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ചെയ്യുന്ന താമര. അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് സിനിമയെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന നല്ലൊരു ടീമിൻ്റെ കൂടെ കരീംക്കാണെങ്കിൽ ഒരുപാട് സീനിയറാണ്. ഇപ്പം നമ്മളൊക്കെ എന്നും എപ്പോഴും സിനിമയെ പറ്റി സംസാരിക്കുമ്പം പറയുന്ന ഒരു പേരാണ് ഭരതൻ സാറുടെ പേരൊക്കെ. അപ്പം ഭരതൻ സാറുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇപ്പം ദേവർ മകൻ, ദേവരാഗം, പാഥേയം, ഇങ്ങനത്തെയൊക്കെ ഒരുപാട് സിനിമകളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആ സിനിമ ഉണ്ടാകുന്നത് കൂടെ നിന്ന് ഭാഗമായി കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അത് നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഗംഭീര ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും, ഇപ്പം വിനോദേട്ടനൊക്കെ ഇവിടെ വന്നിട്ട് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളെ വളരെ നല്ല രീതിയിൽ ഈ സിനിമയുടെ ഒപ്പം നിന്ന് കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മുടെ കൂടെ. അപ്പം അതേപോലെ അതാ നിങ്ങളെല്ലാവരും ഇന്നിപ്പം ഈ സിനിമേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. May 9 തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.